ആദരണീയനായ കർണാടക മുഖ്യമന്ത്രി ശ്രീ സിദ്ധരാമയ്യജി എന്നിവിടെ ഈ അവാർഡ് ഏറ്റുവാങ്ങിയ പ്രിയങ്കരനായ AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ, പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി, ശ്രീ UDF കൺവീനർ ശ്രീ MM ഹസൻ അടക്കം വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ ആര്യാടൻ മുഹമ്മദ് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് 2 വർഷമാവുകയാണ്. ആര്യാടനില്ലാത്ത കേരള രാഷ്ട്രീയവും ആര്യാടനില്ലാത്ത നിലമ്പൂരും മലപ്പുറവും വളരെയേറെ പ്രതിസന്ധികൾ നമുക്ക് നൽകുന്നു എന്നത് സത്യമാണ്. എന്നും മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാടിനും സമൂഹത്തിനും വഴികാട്ടിയായി പ്രവർത്തിച്ച നേതാവാണ് ശ്രീ ആര്യാടൻ മുഹമ്മദ്. ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായി ജീവിതം ആരംഭിച്ച് 34 വർഷക്കാലം MLA യും 3 തവണ മന്ത്രിയുമായി കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ തീരുമാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ നേതാക്കന്മാരുടെ നേതാവായിരുന്നു ശ്രീ ആര്യാടൻ മുഹമ്മദ് എന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. വലിയ പ്രതിസന്ധികൾ പാർട്ടി നേരിടുമ്പോൾ ആ പ്രതിസന്ധികളുടെ മുമ്പിൽ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഓടിയെത്തുന്ന ശ്രീ ആര്യാടൻ മുഹമ്മദിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ KPCC പ്രസിഡന്റ് ആയിരുന്ന 9 വർഷക്കാലം പാർട്ടി നേരിട്ട നിരവധിയായ പ്രതിസന്ധികളിൽ പരിഹാര നിർദ്ദേശങ്ങളുമായി ഓടിയെത്തിയ ശ്രീ ആര്യാടൻ മുഹമ്മദിനെ ഞാൻ ഓർക്കുകയാണ്. ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾക്കെല്ലാം അപ്പുറത്ത് അന്തരീക്ഷം ഊട്ടി ഉറപ്പിക്കാനും പാർട്ടിയുടെ താല്പര്യങ്ങളും മുന്നണിയുടെ താല്പര്യങ്ങളും ഉയർത്തിപ്പിടിക്കാനും എന്നും ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ് ശ്രീ ആര്യാടൻ മുഹമ്മദ്. അതുകൊണ്ടാണ് ആര്യാടന് പകരം വെക്കാൻ ആര്യാടൻ മാത്രമേ ഉള്ളൂ എന്ന് നമ്മളെല്ലാവരും പറയാറുള്ളത്. കേരളത്തിലെ കോൺഗ്രസിന്, പ്രത്യേകിച്ച് മലബാറിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് എന്നും ആവേശവും പ്രത്യാശയും നൽകിക്കൊണ്ട് മുന്നോട്ട് പോയ വ്യക്തിയാണ് അദ്ദേഹം. എന്നും ഉറച്ച മതേതരവാദിയായി മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിട്ടുവീഴ്ചയില്ലാതെ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ ശക്തി ചൈതന്യമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞ ആര്യാടൻ മുഹമ്മദിനെ ഒരിക്കലും പാർട്ടിക്ക് മറക്കാൻ കഴിയില്ല. ഒരു മന്ത്രി എന്ന നിലയിൽ ഞാൻ അഭിമാനപൂർവ്വം പറയട്ടെ, തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിലും അത് നടപ്പാക്കുന്ന കാര്യത്തിലും നിർഭയമായ നിലപാടുകൾ അദ്ദേഹം സ്വീകരിച്ചിരുന്നു. ക്യാബിനറ്റ് യോഗങ്ങളിൽ, മന്ത്രിസഭാ യോഗങ്ങളിൽ തൻ്റെ അഭിപ്രായങ്ങൾ ശക്തമായി പറയുകയും ആ അഭിപ്രായങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും മന്ത്രിസഭ എടുക്കുന്ന തീരുമാനത്തെ പുറത്തു വന്ന് പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഉന്നതവും ഉദാത്തവുമായ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയുടെ ഉടമയായി നമുക്ക് ആര്യാടൻ മുഹമ്മദിനെ വിശേഷിപ്പിക്കാൻ കഴിയും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ആര്യാടൻ്റെ നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരവാണ് ഇന്നിവിടെ നമ്മൾ നൽകിയത്. ആ വ്യക്തിപരമായി പറഞ്ഞാൽ വർഷങ്ങളുടെ ബന്ധം, ഒരു വിദ്യാർത്ഥി പ്രവർത്തകനായിരിക്കുന്ന കാലം മുതൽ എനിക്ക് ശ്രീ ആര്യാടൻ മുഹമ്മദുമായിട്ടുണ്ട്. എല്ലാ കാലഘട്ടങ്ങളിലും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിലെല്ലാം ജന നന്മയ്ക്ക് വേണ്ടി, പ്രവർത്തകരുടെ താല്പര്യത്തിന് വേണ്ടി ഉറച്ച കോൺഗ്രസ്സുകാരനായി നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അവാർഡ് ഇന്നിവിടെ നൽകിയ ശ്രീ KC വേണുഗോപാലിനാണ്. നമ്മുടെ ഒരു കൊച്ചനുജൻ എന്ന നിലയിൽ വളർന്നു വന്ന കേരളത്തിലെ കോൺഗ്രസിൻ്റെ അഭിമാനമായി മാറിയ ശ്രീ KC വേണുഗോപാലിന് ഈ അവാർഡ് നൽകാനുള്ള തീരുമാനം 100% ശരിയാണ്. ഇന്ന് രാജ്യവ്യാപകമായി
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ശ്രീ കെ സി വേണുഗോപാലിന് അവാർഡ് നൽകിയതിന് അവാർഡ് നിർണയ കമ്മിറ്റിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടെ പാർട്ടിയെ, പാർട്ടി പ്രവർത്തകരെയും മുന്നോട്ട് നയിക്കാൻ ഇന്ത്യയിൽ ഉടനീളം പാർട്ടിക്ക് കരുത്ത് നൽകാനും വേണ്ടി പ്രവർത്തിക്കുന്ന ശ്രീ കെ സി വേണുഗോപാലിന് അവാർഡ് കിട്ടിയതിന് അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ടും നിങ്ങൾ ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്തുകൊണ്ടും ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. ആര്യാടൻ ഷൗക്കത്തിനെ കൂടി അഭിവാദ്യം ചെയ്യാതെ കടന്നു പോകാൻ കഴിയില്ല. ഈ സമ്മേളനം വൻപിച്ച വിജയമാക്കാനും ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും എത്രയോ ദിവസങ്ങളായി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് സഹപ്രവർത്തകന്മാരോടൊപ്പം പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് വൻപിച്ച രീതിയിലുള്ള ഈ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തതിന് പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഇവിടെ ആര്യാടൻ മുഹമ്മദിന് കൊടുക്കുന്ന ആദരവ് പൂർത്തിയാകുന്നത് നിലമ്പൂർ മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണി തിരികെ പിടിച്ചുകൊണ്ടായിരിക്കണം. ആ തിരികെ പിടിക്കാനുള്ള ഐക്യവും യോജിപ്പും ആത്മാർത്ഥതയും നിലമ്പൂരിലെ പാർട്ടി പ്രവർത്തകർ കാണിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. താങ്ക് യു സർ. പോയതായിരുന്നു. നിങ്ങൾക്കറിയാം, നമ്മുടെ കോഴിക്കോടത്തെ അർജുൻ കഴിഞ്ഞ 71 ദിവസമായിട്ട് തെരച്ചിൽ നടത്തി കർണാടക സർക്കാർ. ആദ്യം കുറേ വിമർശനങ്ങളായിരുന്നു കർണാടക സർക്കാർ. ഒന്ന്, ഇന്ത്യയുടെ ചരിത്രത്തിലാണ് 71 ദിവസക്കാലം ഒരു ദുരന്ത മുഖത്ത് തിരച്ചിൽ നടത്തുന്നത്. ഇന്ന് അർജുനൻ്റെ ട്രക്കർ റിക്കവർ ചെയ്തു. അവിടെ ട്രക്കറിനകത്ത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ശരീരത്തിൻ്റെ ഭാഗങ്ങളും കിട്ടി. ഐ ആം റിയലി അപ്രീഷിയേറ്റിംഗ് സിദ്ധരാമയ്യജി ഫോർ യുവർ സിൻസിയർ എഫേർട്സ്. വൈ ഐ ആം ടെല്ലിംഗ് ദീസ് തിങ്സ്, അവർ ഒപ്പോണൻ്റ്, പൊളിറ്റിക്കൽ ഒപ്പോണൻ്റ് കേരള ക്രിട്ടിസൈസസ് കർണാടക ഗവൺമെൻറ് ദാറ്റ് പോയിൻറ്റ് ഓഫ് ടൈം. ഐ ആം പ്രൗഡ്ലി സെയിങ് ദാറ്റ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി നോ പാരലൽ ഈവൻ ഹാപ്പൻ അദർ ദാൻ കർണാടക റെസ്ക്യൂ മിഷൻ ഫോർ അർജുൻ. ഫോർ ദാറ്റ് ഐ ആം സിൻസിയർലി അപ്രീഷിയേറ്റിംഗ് അവർ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ സിദ്ധാരാമയ്യ, കർണാടക ചീഫ് മിനിസ്റ്റർ. താങ്ക് യു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മുഖം, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അനിഷേധ്യനായ നേതാവ്, കേരള നിയമസഭയുടെ ഉപപ്രതിപക്ഷ നേതാവ്, മുൻ വ്യവസായ IT വകുപ്പ് മന്ത്രി, ദീർഘകാലം നിയമസഭ ലോക്സഭ സാമാജികൻ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ തന്റേതായ രാഷ്ട്രീയ സമവാക്യങ്ങളിലൂടെ കേരളത്തെ ഞെട്ടിച്ച അഗ്രഗണ്യൻ, മതനിരപേക്ഷതയിൽ വെള്ളം ചേർക്കാതെ മതേതരത്തിനു വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന രാഷ്ട്രീയ ചാണക്യൻ, നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ മുഖ്യപ്രഭാഷണത്തിനായി സാദരം സ്വാഗതം ചെയ്യുന്നു. അഭിനന്ദിതരായ നമ്മുടെ വേദിയിലുള്ള അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ബഹുമാനായ കർണാടക ചീഫ് മിനിസ്റ്റർ ഓണറബിൾ സിദ്ധരാമയ്യ, എൻ്റെ സുഹൃത്ത് ശ്രീ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, സമദാനി, അതുപോലെ തന്നെ ബഷീർ, ഈ വേദിയിൽ എല്ലാ MP മാരും, ഞാൻ കൂടുതൽ പേരുകൾ പറയുന്നില്ല.